സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്ന വൻ പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഊരുട്ടമ്പലത്ത് ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ബി ജെ പിയുടെ മാറനല്ലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സാബു എസ് രംഗൻ സംസാരിക്കുന്നു. ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന ഘടകം നിശ്ചയിച്ച, കേരളത്തിൽ മൊത്തത്തിൽ നിശ്ചയിച്ച ഒരു പരിപാടിയാണ് ഇന്ന് മാറനല്ലൂർ പഞ്ചായത്തിൽ ഇത് മൂന്നാം സ്ഥലത്ത് നടക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ ഭരണത്തണലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകൾ കോടികളുടെ സ്വർണങ്ങളാണ് കേരളത്തിലൊക്കെ നടത്തുന്നത്. വിദേശ രാജ്യങ്ങൾ യു എയിൽ നിന്നും ഇപ്പോൾ യു എ കോൺസെപ്റ്റിന് വഴി ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് 35 കിലോ ഗോൾഡാണ് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അധികൃതർ പിടിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ എത്രയോ മാസക്കാലമായി ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കേരളത്തിലേക്ക് ആയിരക്കണക്കിന് കിലോ സ്വർണം കൊണ്ടുവന്ന് കേരളത്തിലെ മറ്റൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ പേരിലെല്ലാം കേസെടുക്കാനാണെങ്കിൽ പിണറായി വിജയ ഇന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ മുഴുവൻ എല്ലാ തെരുവോരങ്ങളിലും പിണറായി വിജയൻ്റെ കോലം കത്തിച്ചിരുന്നു. ലക്ഷക്കണക്കിന് കോലങ്ങൾ പിണറായി വിജയനെ കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ മറവിൽ അല്ലെങ്കിൽ കൊറോണയുടെ മറവിൽ കേരളത്തെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്മാരുടെ ഒരു സങ്കേതമായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറി. കേരളത്തിൻ്റെ മുഴുവൻ സമ്പത്തും സമ്പത്തിനേക്കാൾ വരുന്ന രീതിയിൽ കേരളത്തിലെ ഒരു വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിനേക്കാൾ വലിയ രീതിയിലാണ് കേരളത്തിലേക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ സ്വർണം കടത്തിയതിൻ്റെ കണക്കുകൾ കേൾക്കുന്നത്. ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി മാറനല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മാറനല്ലൂരിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്.